ലൈഫ് മിഷൻ പദ്ധതിയിൽ അർഹരുടെ പട്ടികയിൽ ഉണ്ടായിട്ടും വീടെന്ന സ്വപ്നത്തിലേക്ക് എത്താനാകാതെ കാഴ്ചാ പരിമിതിയുള്ള തൃശൂർ വരന്തരപ്പള്ളി സ്വദേശി മണികണ്ഠൻ. വീട് നിർമ്മിക്കാനായി കരാർ ഒപ്പിട്ട ഭൂമി സ്വന്തം പേരിലാകണമെങ്കിൽ ലോട്ടറി വിൽപ്പനക്കാരനായ മണികണ്ഠന് 100,000 രൂപ കൂടി ആവശ്യമുണ്ട്. ഒക്ടോബർ മാസത്തിൽ തുക നൽകിയാൽ മാത്രമേ ഈ സ്ഥലം സ്വന്തമാകൂ എന്നിരിക്കെ സന്മനസ്സുള്ളവരുടെ സഹായത്തിനായി കൈനീട്ടുകയാണ് മണികണ്ഠൻ. കാഴ്ചശേഷിയില്ലാത്ത മണികണ്ഠന്റെ ജീവിതം വരന്തരപ്പള്ളിയിലെ റോഡരികിൽ ലോട്ടറി വിറ്റാണ്. രണ്ട് സഹോദരിമാർ വിവാഹിതർ. പഞ്ചായത്തിൽ നിന്ന് പതിച്ചു കിട്ടിയ 3 സെന്റ് സ്ഥലത്ത് സന്നദ്ധ പ്രവർത്തകർ നിർമ്മിച്ചു കൊടുത്ത വീട്ടിൽ പ്രായമുള്ള അമ്മയ്ക്കൊപ്പമാണ് കഴിയുന്നത്. ഈ വീടിനും സ്ഥലത്തിനും അമ്മയുടെ സഹോദരങ്ങളടക്കം അവകാശികൾ ഏറെ. ഈ സാഹചര്യത്തിലാണ് ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് വയ്ക്കാൻ മണികണ്ഠനും അമ്മയ്ക്കും അനുമതി കിട്ടിയത്. അന്ധതയുടെ ബുദ്ധിമുട്ട് കാരണം അപരിചിതമായ സ്ഥലത്തേക്ക് മാറുക പ്രായോഗികമല്ല. അടുത്തുള്ള വീട്ടുകാർ 4 ലക്ഷം രൂപയ്ക്ക് 3 സെന്റ് ഭൂമി നൽകാൻ തയ്യാറായത് ആശ്വാസമായി. ഇതിൽ 3 ലക്ഷം രൂപ നൽകി. ഈ മാസം 1 ലക്ഷം കൂടി നൽകാനായില്ലെങ്കിൽ ഭൂമി കൈവിട്ടു പോകും. ഞങ്ങളെ കൊണ്ട് ഒരു മാർഗ്ഗമില്ല കൊടുക്കാനായിട്ട്. കാരണം ഞാൻ ഈ 60 ടിക്കറ്റ് വിറ്റിട്ടാണ് ജീവിച്ചു പോണത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവസ്ഥ. സ്ഥലം സ്വന്തം പേരിലായാൽ ലൈഫ് മിഷൻ പദ്ധതി വഴി 4 ലക്ഷം രൂപ വീട് വെക്കാൻ ലഭിക്കും. 1 ലക്ഷം അവർക്ക് കൊടുക്കണം. പിന്നെ 4 ലക്ഷം പഞ്ചായത്ത് തരും ഞങ്ങൾക്ക് വീട് പണിയാനായിട്ട്. അപ്പം അവർ ചെല്ലാൻ പറഞ്ഞിട്ട് ഞങ്ങൾ പോയിട്ടില്ല. ഇതുവരെ ഈ പൈസ കൊടുക്കാണ്ട് പോവാൻ പറ്റില്ലല്ലോ. അതുവരെ പോയിട്ടില്ല. കനിവുള്ളവരുടെ സഹായത്തിലൂടെ 1 ലക്ഷം രൂപ ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ഗായകൻ കൂടിയായ ഈ മനുഷ്യൻ. കരുതലുണ്ടാകണം, കനിവുണ്ടാകണം. ആലില കണ്ണ നിന്റെ മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും 1000 കനവുണരും. 24 തൃശൂർ. ഈ 1 ലക്ഷം രൂപ മണികണ്ഠനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീമമായ തുകയാണ്. പക്ഷേ കുറേ പേർ ഒരുമിച്ച് നിന്നാൽ പെട്ടെന്ന് തന്നെ ഈ 1 ലക്ഷം രൂപ എത്തിക്കാൻ കഴിയും. നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് മണികണ്ഠനെ സഹായിക്കാം.